ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോ ഉള്ളത് കാശ്മീരിലെ ശ്രീനഗറിലാണ്. ശ്രീനഗറിലെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ കല്യാണത്തിന് വന്നാണ്. അപ്പൊ കല്യാണത്തിന്റെ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നത്. ഇത് ലഞ്ചാണ്. ഇത് പിന്നെ മറ്റേതൊരു ക്ലോസ് റിലേറ്റീവ്സും ക്ലോസ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു മൈലാഞ്ചിക്ക്. ഇത് പൊതു പരിപാടിയാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അടിപൊളി എപ്പിസോഡായിരിക്കും. അതും കാശ്മീരിലെ പലതരം വിഭവങ്ങളൊക്കെ നിങ്ങൾ കാണാം. നമുക്ക് വീഡിയോ കിടക്കാം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിൽ, കാശ്മീരിലെ ശ്രീനഗറിലെ എൻ്റെ റൂമിൻ്റെ മുകളിൽ, ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നാണ് കാഴ്ച. അപ്പോൾ ഞാൻ രാവിലെ 9 മണിക്ക് ഇവിടുത്തെ മൈലാഞ്ചിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീച്ച് ഇപ്പോൾ സമയം 11:30 ആയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലേ, ആ മൈലാഞ്ചി റൂമിലുണ്ടായിരുന്ന ബെഡും കാര്യങ്ങളൊക്കെ വണ്ടിക്കാർ കൊണ്ടുപോവാണ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, ഇനി താഴത്തേക്ക് ഇറങ്ങുകയാണ്, കിച്ചണിലേക്കൊന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം 1:00 സലാഡിൻ്റെ പണി നടക്കുകയാണ് ഇവിടെ, കട്ടിയും കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ ഏകദേശം ഒരു 3 മണി ആവും ഭക്ഷണത്തിന് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കൻ നല്ല എണ്ണയിൽ ഇങ്ങനെ നല്ല മൂപ്പിച്ച് പൊരിക്കുന്നുണ്ട്. കുക്കിങ്ങിൻ്റെ ഫൈനൽ പരിപാടിയിലാണ്. രാവിലെ 9 മണിക്ക് ആ മൈലാഞ്ചി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ആ കാണിച്ചതും ഒക്കെ ഇങ്ങനെ ചൂടാക്കി ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇനി നേരെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് വിളമ്പും തോന്നുന്നുണ്ട്. കശ്മീർ കാശ്മീരിലെ കല്യാണത്തിന്റെ വിഭവങ്ങളുടെ പേര് എന്റെ ഓർമ്മയിൽ കിട്ടും. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചീഫ് കുക്ക്, മെയിൻ കുക്ക് ഉണ്ട്, അദ്ദേഹം പറയും. ചിക്കൻ ആ കബാബ് ആ കബാബ് മട്ടൻ ആ കബാബ് മട്ടൻ തബക് മാസ് മട്ടൻ ഉസ്താൻ മട്ടൻ ഗോകുൽ ജോഷ് മട്ടൻ ബാനുൽ കുർമൻ മട്ടൻ നിരീഷ് കുർമൻ മട്ടൻ ഹിന്ദി രോഗൻ ജോഷ് മുസ്ലിം രോഗൻ ജോഷ് ദാനുൽ കുർമ കിഷ്മിഷ് കുർമ ബാദാം കുർമ നാരിയൽ കുർമ സബ്ജി സബ്ജി ബന്ധോട്ട ആപ്പിൾ നാം ക്യാ ആപ്പിൾ കാ ആപ്പിൾ കാ ബോൾത്തേ आपका बनता है ये आलू बुखारा आलू बुखारा आलू बुखारा और हम शूट करना वा हम शूट करना हम शूट करना हम शूट करना वो आपने कल खाया मैं कल का आपने खाया कल का वो भी आपन का होता है आपन का ही होता है मच्छी कबाब मच्छी कबाब लाहौर कबाब शामी कबाब ऐसी बहुत कुछ मछली नहीं है मछली नहीं है ബീഫ് ഇത്രയും ഐറ്റംസാണ് ഇപ്പൊ ഈ കാശ്മീരി ഫുഡില് ഇപ്പൊ പറഞ്ഞ സാധനം. കുറെ ഒക്കെ ഞാൻ മറന്നു കേട്ടോ. പിന്നെ അപ്പൊ അതുകൊണ്ട് അതിനെ റീ അടിച്ച് നമുക്ക് ഓരോന്നും അങ്ങനെ കേട്ട് വെക്കാം. അപ്പൊ ഇന്നിപ്പോ കല്യാണത്തിന് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ഇപ്പൊ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാൽ ഒരു പ്ലേറ്റില് 4 പേരാണ് ഇരിക്കുക. അപ്പൊ 4 പേരിലാണ് ഇത് കഴിക്കാണ്ടാവുക. അത് നിർബന്ധം അങ്ങനെയാണ്. അല്ലാണ്ട് സിംഗിൾ പ്ലേറ്റിന്റെ പരിപാടിയല്ല ഇവിടെ. അപ്പൊ എന്നാലും നമുക്ക് ബാക്കി കാണാം. ലോകത്ത് എവിടെ കല്യാണം നടക്കുമ്പോഴും കുറച്ച് കാരണവന്മാരുണ്ടാവല്ലോ. അപ്പൊ അതിൽപ്പെട്ട കുറച്ച് കാരണവന്മാരാണ്. മൂപ്പരെന്തോ കാര്യപ്പെട്ട എന്തൊക്കെയാ പറയണ്ടേ, ചായ കുടിക്കുന്നുണ്ട്. ഇവിടുത്തെ എന്തോ ഒരു അമ്മോൻ എന്തോ ആണ്. ഇവിടെ വേറൊരു പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ അതിന്റെ പണി അടക്കുന്നു രാത്രി. ഇത് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പന്തലാണ്. ഇവിടെയും ഗാനമേള ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ഇനി ഇന്നലെ മൈലാഞ്ചി നടന്നിരുന്ന അവിടുത്തെ ആ ചോന്ന
പിന്നെ പന്തലിനുള്ളിൽ ഇനി പുരുഷന്മാർ വന്നിട്ട് ഇരിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ അവിടെയാണ്. ആദ്യം പുരുഷന്മാർക്ക് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുക, രണ്ടാമതാണ് സ്ത്രീകൾക്ക് കൊടുക്കുക. മൈലാഞ്ചിക്ക് ആദ്യം സ്ത്രീകൾക്ക് പിന്നെ പുരുഷന്മാർക്കാണ്, നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ ഇതാണ് വലിയ പന്തൽ, നല്ല അടിപൊളി കാർപ്പറ്റും കാര്യങ്ങളൊക്കെയാണ്, നല്ല സൂപ്പറാണ്. ഇവിടെ കസേര എന്നുള്ള പരിപാടിയിലൊക്കെ ഇതിലിരിക്കലാണ്. ഇതിന്റെ പേരാണ് കാങ്കിടി. ഇത് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ചൂട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട ഡ്രസ്സിന്റെ അകത്ത് കൂടി ഇങ്ങനെ ഇതിങ്ങനെ പിടിച്ച് നടക്കും വരും. അതുപോലെ ഇങ്ങനെ പിടിച്ച് നടക്കും, ആ ഒരു സംഭവമാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഹാളാണ്. ഇപ്പൊ ഇവിടെ ഗാനമേളക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ലേഡീസും കാര്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളുണ്ട്, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ലേഡീസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഗ്യാനമേള ഇപ്പൊ അടുത്ത് തുടങ്ങും. ഇത് ഇന്നലെ മൈലാഞ്ചി നടന്ന ഹാളാണ്. ഈ ഹാളിന് ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് ഇതിലേക്ക് എൻട്രൻസ് കൊടുത്ത്, ഇന്നലെ രാത്രി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എൻട്രൻസ് കൊടുത്ത്. അപ്പം ഞാനിഞ്ഞി ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ പുരുഷന്മാരാണ് ഇനി ഇരിക്കുന്നത്, അവർക്കുള്ള ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പരിപാടി ഉള്ളത്. മൈലാഞ്ചിക്ക് ഇവിടെ ലേഡീസ് ആയിരുന്നു. ഇതിപ്പോ ലഞ്ച്, കല്യാണത്തിൻ്റെ അന്ന് ലഞ്ച് ഇവിടെ പുരുഷന്മാരാണ്. ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്, നമ്മൾ കാണാം എവിടെ നിന്ന് ഇരിക്കുന്നുണ്ട്. സൈഡിൽ ഇവിടെ ആയിരുന്നു ഇന്നലെ ഗാനമേള നടന്നത്. എന്റെ ഡ്രസ്സും ഈ പന്തല് കംപ്ലീറ്റ് രണ്ടും സെയിം കളറാണ്, ചോപ്പ്. അതിന്റെ ഇടയിൽ ചോപ്പിന്റെ ഇടയിൽ ചോപ്പായിട്ട് ഗാനമേള തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമയം 2 മണിയൊക്കെ, ഒരു 3 മണിയൊക്കെ ആവും ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക്. ഭക്ഷണം ആദ്യം പുരുഷന്മാർക്ക്, പിന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. അങ്ങനെയാണ് ഈ മൈലാഞ്ചിയും കല്യാണം തമ്മിൽ രണ്ടും മാറ്റേണ്ടത്. മൈലാഞ്ചിക്ക് ആദ്യം സ്ത്രീകളാണ്. അപ്പൊ ഞാനിപ്പോ ഈ ഹാളിലേക്ക് അറിയിക്കുന്നത്, സ്ത്രീകൾ ഇരിക്കുന്ന എനിക്ക് അങ്ങോട്ട് പ്രവേശനം ഒരു അനുവദിച്ചു. ഞാനൊരു ചീഫ് ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഇതിനൊക്കെ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മളെ തബല ഇട്ടുണ്ട്. തബല ഈ ചെണ്ട വിട്ടുന്നതിൻ്റെ അടിയിലൊരു ഇയാൾ പുറച്ചു വെച്ചിട്ടില്ലേ, അത് ഈ കാങ്കിരി എന്ന സാധനം ചൂടാക്കണത്. അത് ചൂട് കാൽമ തട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ല. അപ്പം അതിന് തബലക്ക് ചൂടിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇതാണ് സംഭവം, കണ്ടില്ലേ. കല്യാണത്തിന് വരുന്നവർക്ക് ഇവിടെ ഒരു ജ്യൂസുണ്ട്, ആപ്പിളും പാലും പിന്നെ സാബുനരിയെ കൂടി കൂടിയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ അന്ന് ഞാനിന്ന് സാമ്പിൾ നോക്കുകയാണ്.
ശീശി പൊളിയാണ് കേട്ടോ. കല്യാണത്തിന് ഗസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ആചാരം കാണാം നമുക്ക്. പുയ്യാപ്പിളാര് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഹാളിൽ കയറിയിരിക്കുകയാണ്. അതറിയാൻ കഴിഞ്ഞത് ഇനി ഇവിടെ വരുന്നവരിങ്ങനെ ക്യാഷ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് ഒരു കൊടുത്തവർക്കൊക്കെ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ അവരൊക്കെ തിരിച്ചുകൊണ്ടുവന്നിട്ട് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് അടുത്ത് ഒരു ബാഗൊക്കെ ഉണ്ട്. ഒരാൾ ലെഫ്റ്റ് സൈഡിൽ ബുക്കൊക്കെ പിടിച്ചിട്ട് എഴുതാനുണ്ട്. അപ്പം ഇനി ഒരു ചടങ്ങുകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ചിലവർ നോട്ടുമാരോടുന്നുണ്ട്, ഇതിപ്പോൾ ചിലർ ഇങ്ങനെ കവറിൽ കൊണ്ടുവന്നിട്ട് പേരെഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചുകൊടുക്കാനുള്ളതായിരിക്കും. നോട്ടുമാലൊന്നും പിന്നെ തിരിച്ചെടുക്കാനുള്ളതായിരിക്കുമല്ലോ, ഗിഫ്റ്റ് ആയിരിക്കും അങ്ങനെ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആളുകളൊക്കെ എത്തി ഇരിക്കൽ തുടങ്ങിക്കുന്നത്. ഓരോ നാല് നാല് ആൾക്കാരാണ് ഇരിക്കുക, കാരണം നാലാൾക്കും ഒരു പ്ലേറ്റ് എന്നുള്ള ആൾക്കാണ് ഭക്ഷണം വിളമ്പോൾ ഇവിടെ. ഗസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ നാല് പേർക്ക് ഒരു പ്ലേറ്റ് എന്നുള്ള നിലക്കാണ്. ഇതാണ് ഒരു സെറ്റ്. നെക്സ്റ്റ് after that
ഇതാണ് ഒരു സെറ്റ് ഫുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇപ്പൊ ഒരു സെറ്റ് വെച്ചിട്ടില്ല. അതിന് ശേഷം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഐറ്റംസ് ഒക്കെ പിന്നെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് നടക്കുക ചെയ്യുക. ആദ്യത്തെ ഒരു സെറ്റിൽ ഇത് ഫുൾ വെക്കും, നാല് പേരിരിക്കും കഴിക്കും, പിന്നെ തീരുന്നതിനനുസരിച്ച് ടൈലിങ്ങനെ നടക്കും. നമുക്ക് ഇനി അപ്പം കാണാം. ഇതല്ല, ഇതിപ്പോൾ ഒരു കറി, രണ്ട്, മൂന്ന്, നാല്, പിന്നെ അവർക്കുള്ള സാധനം വെക്കുന്ന, അങ്ങനെ ഇവർ മൂന്ന് പേരാണിത് ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് കൊണ്ട് അടച്ചു വെക്കും. നമുക്ക് ഇനി കാണാം അവിടെ ചെന്നിട്ട്. ഇതാണ് ആ പ്ലേറ്റുകൾ. ഇതിലിപ്പോൾ ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് ചോറ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യും. ഇത് ഒരു മധുരമുള്ള റൈസാണ്. ഇതൊരു പാക്കറ്റ്, നാല് ആളുകൾക്ക് ഒരു പാക്കറ്റാണുള്ളത്. ഇതങ്ങനെയാണ്, ഇതാണ് അടച്ചു വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ഓരോന്നും ഇരിക്കുന്ന അവിടെ കൊണ്ടുപോയിട്ട് ഇത് വെക്കും. പിന്നെ അവിടുന്ന് നാല് പേര് കൂടിയിട്ട് ഒരു പ്ലേറ്റ് ഇരുന്ന് അങ്ങനെ കൂടി കഴിക്കും. ഇവിടെ കസേര പരിപാടിയില്ല, നിലത്ത് കാർപ്പറ്റിലിരുന്നിട്ട് കഴിക്കുക എന്നുള്ള ഒറ്റ പരിപാടിയുള്ളൂ. കസേര എന്നുള്ളൊരു സാധനം വാടകയ്ക്ക് എടുക്കേണ്ട ഇവിടെ. ഇവിടെ കംപ്ലീറ്റ് കാർപ്പറ്റാണ് വാടകയ്ക്ക് എടുക്കുക, കാർപ്പറ്റിലാണ് ഇതിരിക്കുക. അതവിടെ കൊണ്ടുപോയി വെക്കലും കാർപ്പറ്റിലാണ്. അപ്പം ഞാനിനി ഹാളിലേക്ക് കയറുകയാണ്. ഇവിടെ കൈ കഴുകാൻ, കൈ കഴുകുന്ന ഒരു പാർട്ടികളുണ്ട്. ഒരു കൈ കഴുകിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാത്രമായിട്ട് ഇങ്ങനെ വരും. നമ്മളങ്ങനെ കഴുകി കൊടുക്കുക. ഇതിൻ്റെ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഇന്നലെ ഞാൻ ഇലാഞ്ചിക്കും അങ്ങനെ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ടും നമുക്കിങ്ങനെ കൈ കഴുകാൻ, കൈ കഴുകിപ്പിക്കാൻ നമ്മളപ്പോൾ ഇങ്ങനെ വരും. വരും നല്ലൊരു പരിപാടിയാണിത്. ടാപ്പിൻ്റെ അവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ സെറ്റിലുള്ള നാല് പേരിൽപ്പെട്ട കുട്ടിയാണിത്. അപ്പം ഞാനിനി കൈ കഴുകാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ്. വെള്ളം ഇതിലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിനി കൈ കഴുകണം. അപ്പം ഞാനും എൻ്റെ കൈ കഴുകിയിട്ടുണ്ട്. ആകപ്പാടെ ചുവപ്പാണ്, കാരണം ഇതിനുള്ളിൽ റെഡ് കാർപ്പറ്റും റെഡ് ഷീറ്റും ഒക്കെ കൂടിയിട്ട് ഞാനും റെഡ്. അപ്പം ഇനി ഭക്ഷണം കഴിക്കാൻ പോകും, ഞാൻ അങ്ങനെ കണ്ടോളൂ നിങ്ങൾ. അങ്ങനെ ഞാനിരിക്കുന്ന ആ സെറ്റിലേക്കുള്ള സാധനം എത്തിക്കുന്ന ഇത് തുറന്നു. അതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തൊരു കടലാസ് ഉണ്ട്. ഇനി അത് പൊന്തിച്ചാൽ അറിയാം എന്തൊക്കെയുണ്ട്. നേരത്തെ കണ്ട സാധനങ്ങൾ തന്നെയാണ്. ഇനി ഇതിനെ നാല് ഊരി വെക്കും. ഇനിയാണ് രസം. എന്നാല് ഞാനിനി കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ അപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ടാവും. ഇതിനുള്ളിൽ പ്ലാസ്റ്റിക് ബാഗും കോലൊക്കെ ഉണ്ടാവും. ആ ഈ പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾ കഴിക്കാത്ത ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചുണ്ടാവും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഇനി ഇത് ഒരു സെറ്റ് കഴിഞ്ഞ് നിൽക്കുന്നു. ഇതിലേക്ക് ഇനി സാധനങ്ങൾ ഇടുകയാണ്. അടുത്ത സെറ്റുകൾ അങ്ങനെ ഞങ്ങളെ കണ്ടോളുണ്ടോ. ഇതിപ്പോൾ ഈ ഒരു നാല് പീസ് ഇട്ടു. അപ്പോൾ നാലെണ്ണം നാല് പേർക്കുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കഴിക്കാത്തവർക്ക് എന്ത് വേണം ചോദിച്ചാൽ, അവരുടെ അടുത്തുള്ളൊരു പ്ലാസ്റ്റിക് ബാഗ് ഉണ്ട്. ആ ബാഗിൽ അവർക്ക് കൊണ്ടുപോകുക, അത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് ആ പ്ലാസ്റ്റിക് കവർ. ഇതിലേക്ക് നിറച്ച് കൊണ്ടുപോകുക ചെയ്യുക. ഇതിൻ്റെ കവർ കാലിയായി കിടക്കുക, കാരണം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഞാൻ കംപ്ലീറ്റ് തിന്ന് തീർക്കുകയാണ് ഇവിടെ. ഇവിടെ നിൽക്കുമ്പോഴേ എളുപ്പം തിന്നാൻ പറ്റും. മറ്റവരൊക്കെ വീട്ടിലേക്ക് പാർസലുണ്ടോ. ഇതൊരു സലാഡും ഉണ്ട് ഈ കൂട്ടത്തിൽ. ഇത് കൂണാണ്, മഷ്റൂം. ഈ ഒരു സെറ്റ് അങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഇറക്കും. അപ്പോൾ മഷ്റൂം തിന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത് ഇത് പിന്നെ പാലക്കാണ്, പാലക്കിൻ്റെ കറിയാണ്. ഇനി അടുത്ത് വരുന്നുള്ളത് ഇത്
ചീസാണ്. ഇതിനെ മുറിച്ചടിഞ്ഞ് പീസാക്കും. എൻ്റെ തൊട്ടടുക്കുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്. ഈ കുട്ടീനെയും ആ ആള് ഒരെണ്ണത്ത് പെടുത്തിക്കുന്നു. അപ്പോൾ ആ പുള്ളിക്കാരത്തിൻ്റെയും ഇയാൾ പാർസൽ ചെയ്ത് കൊണ്ടുപോകുക. പല വളവന്മാരുണ്ട് ഇവിടെ. ശരിക്കും കുട്ടികൾക്ക് അവിടെ സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മധുരമുള്ള ഒരു സാധനമാണ് റൈസ്. അതിൽ തേങ്ങാപ്പൂള് ഇട്ടിട്ടില്ല. തേങ്ങാപ്പൂളിനോട് ഭയങ്കര വിലയാണല്ലോ തേങ്ങക്ക്. ഇത് ഇതേപോലെ ഇദ്ദേഹം നാല് ഓരിയൊക്കെയാണ്. നമുക്കിരുന്ന് കഴിക്കാം. അവൾ വേണ്ടാന്ന് അറിയണ്ട് ചെറിയോള്. ഇത് ലാസ്റ്റ് ആയിട്ടാണ്. അത് സെൻറ്ററിലൊരു പാത്രം വെച്ച് ഇത് നമ്മുടെ ക്രിക്കറ്റ് ബോൾ പോലത്തെ വലിയ ആ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ രാത്രി ഫസ്റ്റ് ദിവസം. ഇതെൻ്റെ കറിയാണ്. ഇതിൻ്റെ ബദാമും തൈരും പാലും ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് വയറിന് കേടൊന്നുണ്ടാകാമെന്നിരിക്കുന്നത്. ഇനി ആ ഉണ്ടല്ലോ, അത് അന്ന് ആടിൻ്റെ എല്ലില്ലാത്ത പീസ് ഇറച്ചി അടിച്ചടിച്ച് സോഫ്റ്റ് ആക്കിയിട്ടുള്ള സംഭവമാണ്. ഇതിനൊരു കത്തിയുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഒരു ബാഗ് എടുത്തരും. അതിലാണ് കോലകളും ഈ വീട്ടിൽ കൊണ്ടുപോകാനുള്ള കീസുകളും ടിഷ്യൂ പേപ്പറും കത്തിയും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഒരു വലിയ കോലയുണ്ടാവും. അതിൽ ആ കത്തിയോണ്ട് ഇപ്പോൾ മുറിക്കുകയാണ്. ഇതിനെ നേരെ ഓഫാക്കിയിരിക്കുന്നത്. ഇതിന് നാല് പീസാക്കണം. നേരെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഓഫാക്കും. ഇതിൽ ഒരു ഹാഫ് ഞാനിപ്പോൾ കഴിക്കും. ഹാഫല്ല, ഇതിൻ്റെ ക്വാർട്ടർ ഭാഗം. അതായത് മൊത്തം നാല് പീസിൽ ഒരു പീസ് ഇതിൻ്റെ കോട്ടയാണ്. അപ്പോൾ പുള്ളിക്കാരനത് മൊത്തം എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ബാഗിലിട്ടിരുന്നു. കാരണം ആ കുട്ടീൻ്റെയും മൂപ്പരതുമാണത്. ആ മൂപ്പരെ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ ഇത് കഴിക്കാൻ പോകും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. കൈ കഴുകാൻ പോവുകയാണ്. അപ്പോൾ അതിനൊരു തീരുമാനമായിരുന്നു. അപ്പോൾ വാഷിങ്ങും കഴിഞ്ഞ് ഇനി ഞാൻ റൂമിലേക്ക്. ഇതൊരു തൈതിൻ്റെ പാക്കറ്റ് ഞാൻ റൂമിൽ എടുക്കുകയാണ്. അതാരും കൊണ്ടുപോകുന്നില്ലായിരുന്നു. അപ്പം ഞാൻ എടുത്ത ഒരു മധുരമുള്ള കേക്ക് കാണുന്നില്ല. അപ്പോൾ ഒരു കഷ്ണം കേക്ക് എടുക്കട്ടെ. ഇതാണ് ഹാള്, കല്യാണ ഹാൾ. ഇനി ലേഡീസ് ഇവിടെ ഇരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.